Namaste, ma'am. വാസുദേവ, മുത്തച്ഛന് കൃത്യമായി മരുന്ന് കൊടുക്കണം. 11 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം, പുളി കഴിഞ്ഞാൽ ഹോർലിക്സ്. മോള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നിർബന്ധിച്ച് കഴിപ്പിക്കണം. കേക്കും ബിസ്ക്കറ്റൊക്കെ ഷെൽഫിലുണ്ട്. മോളെ, മാമ പോവാണേ, ബൈ. പിന്നെ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ച വാസുദേവനെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ വേണ്ട, മോള് വന്നാ പിന്നെ വാസുദേവൻ ആരാ കൂട്ട്? വാസുദേവന് ചിക്കുനെയാ ഇഷ്ടം. വാസുദേവൻ നല്ല ആളാ മോളെ, പപ്പിനെ പോലെ ഒന്നല്ല. മോക്കെ ഐസ്ക്രീം ഉണ്ടാക്കി തരും, പായസം ഉണ്ടാക്കി തരും, അല്ലേ വാസുദേവ? പിന്നെ കണ്ടോ, മമ്മയുടെ ചക്കരമോള് നല്ല കുട്ടിയായിട്ട് നിക്കണം കേട്ടോ. ഫ്രണ്ടിലെ വാതിൽ അടച്ചോളൂ. മുത്തശ്ശൻ ഞാൻ പോവാ. പിന്നെ മാഡം എന്താ? ഒന്നുമില്ല. പിന്നെ മാഡം പോയോ? ഓ, തനിക്ക് എന്താണോ എന്നോടൊരു ഇഷ്ടക്കുറവ്. മുത്തശ്ശൻ ഞങ്ങള് നെഞ്ചത്തി ഒട്ടി കളിച്ചോണ്ടിരിക്കുക. ഇയാളിവിടെ എന്തെടുക്കുക? താൻ എന്താ വിളിച്ചത്? ഇയാളെന്നോ? മര്യാദക്ക് സംസാരിച്ചോളം. ഞങ്ങള് പാപത്തി കളിക്കുക. താനെന്താ വിളിച്ചു പോയത്? ഞാൻ തന്നെ തല്ലിന്നു. ആള് കൊള്ളാമല്ലോ, ഇത് എനിക്കിട്ട് പാര വെച്ചോണ്ടല്ലോ. ആ എന്നെല്ലാം കഴിക്ക്. അതേ, അത് ഞാൻ തീരുമാനിച്ചോളാം. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. കൂടുതൽ വിളച്ചിലെടുത്തോണ്ടല്ലോ, ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടേ ഉടുപ്പങ്ങോട്ട് പൊക്കിട്ട് നല്ല ഷൂ. ഹലോ ഹലോ, വാസുദേവനാ? ഞാനാ അനു. എങ്ങനെയുണ്ട് മോൾ? എന്തെടുക്കുക? വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. മോൾ മിടുക്കിയല്ലേ. ഭക്ഷണം ഭക്ഷണം എടുത്തു വെച്ചു എടുത്ത് പഠിക്കും. അതെ, കഴിക്കാൻ പോകുന്നു. കഴിച്ചോണ്ടിരിക്കുകയാണ്. മാഡം, ഇനി എന്റെ സ്വഭാവം മാറ്റരുത്. മര്യാദക്ക് ഞാൻ തരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചോളാം. കഴിയേ. ഇനി മുതൽ താൻ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. കഴിക്കാനാ പറഞ്ഞത്? പ്രശ്നമൊന്നുമില്ല. ഏയ്, ഒന്നുമില്ല, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, തന്റെ. എനിക്കോ? വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. ഗുരുതരായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഏയ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറിയ പെറ്റ്സ് കോർണറിലേക്ക് ഫോൺ ചെയ്താൽ മതി. ഇതിനെ ശരിയാക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. പുഞ്ചിച്ച് വളർത്തിയിട്ടാണ്, നല്ല കലേമകളുടെ അടി കൊടുത്തോണ്ടല്ലോ. നേരെ ആവാത്ത കേസൊന്നുമില്ല. വിശ്വാസികൾ, ഞാൻ ഇവിടെ നിക്കണ. ഏയ്, ഒരു കുഴപ്പമില്ല, സാറ് പോയിക്കോ. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നീ വാ താഴത്തേക്ക്.
അയ്യോ താനൊരൊറ്റ ആളാണ് ഇതിന് മുഴുവൻ കാരണം. മര്യാദയ്ക്ക് ഇത് മുഴുവൻ കഴിച്ചോണം. അത് തകിടി അടി വായിൽ കുത്തിക്കരിഞ്ഞ ഞങ്ങൾ ഓടി തൊട്ട് വിളിക്കൂവി വിളിക്കില്ലടി, അടിച്ച് പുറം പൊളിക്കും ഞാൻ. ഇതൊക്കെയാണ് നിന്റെ കയ്യിലിരിപ്പല്ലേ, നിന്നെ നേരെയാക്കാമെന്ന് ഞാനൊന്നും നോക്കട്ടെടി. ആദ്യം നിന്നെ കയ്യിലെടുത്തിട്ട് വേണം നിന്റെ തള്ളയെ കയ്യിലെടുക്കാൻ. എനിക്ക് ഇവിടെ എന്റെ അടുത്ത് വിളച്ചിരുന്നു. ഊവി വിളിച്ചോ, ആരും കേൾക്കാൻ പോകുന്നില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. വുഡ് ഐ സ്പീക്ക് ടു ദ മാനേജിംഗ് ഡയറക്ടർ? താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ, ഐ എം പ്രകാശ് മേനോൻ ഹിയർ. ഹലോ പ്രകാശ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാ ജോയിൻ ചെയ്യുന്നേ? അതുപിന്നെ സാർ, സോറി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു 15 ഡേയ്സ് ഗ്യാപ്പ് കൂടി വേണം. യാ, ഒരു പുതിയ കൺസ്ട്രക്ഷനാ. നോ നോ നോ, ഇറ്റ്സ് എ പ്രൈവറ്റ് ഫേം. നോ, യു ഹാവ് ടു കം. സാർ, യു ആർ റിയലി സെൽഫിഷ് ഇൻ യുവർ പ്രൊഫഷൻ. ഏയ്, അതല്ല, നമ്മുടെ പുതിയ മുസാഫിർ പ്രോജക്ട് ഒരു ചലഞ്ചിങ് വർക്കാണ്. പ്രകാശിന് അതൊരു ത്രിൽ ആയിരിക്കും, നോ ഡൗട്ട്. കഴിയുന്നവേ ഞാൻ എത്തിക്കോളാം. ഓക്കെ പ്രകാശ്, വി വിൽ ഡിസ്കസ് ഇറ്റ്. താനെന്താണ് വല്ല മന്ത്രവാദം നടത്തിയോ? എന്താ സാർ? മിസ്റ്റർ പ്രകാശ് മേനോൻ വിളിച്ചിരുന്നു, അയാൾക്ക് തൽക്കാലം ജോയിൻ ചെയ്യാനാവില്ലെന്ന്. താങ്ക് ഗോഡ്. താൻ സന്തോഷിക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്കാ. കൂടി പോയാ 10 ദിവസം. പുതിയൊരു വർക്കിൽ പെട്ടു പോയത്രേ. ഏതായാലും പ്രോജക്റ്റ് ഒന്നും താമസിപ്പിക്കണ്ട, യു പ്രൊസീഡ്. പിന്നെ തന്റെ മുന്നറിയിപ്പില്ലാത്ത ലീവെടുപ്പുണ്ടല്ലോ, അതൊന്ന് നിർത്തണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല സാർ, എനിക്കൊരു നല്ല സെർവന്റിനെ കിട്ടി. തനിക്ക് വിശക്കൊന്നുമില്ല, അങ്ങനെ വിശന്നാലേ മേൽപോട്ട് നോക്കി വായം പൊളിച്ചേക്ക്. അങ്ങനെ വിശന്ന ഒരു രക്ഷയില്ല, ആകെ ഇവിടെ ഉള്ളത് മുഴുവൻ ഞാൻ തിന്നു കഴിഞ്ഞു. പോയി കിടന്നുറങ്ങാൻ നോക്ക്. മാമയോടോ അമ്മയോടോ അമ്മൂമ്മയോടോ ആരോട് വിടൽ ചെന്ന് പറ. ഹലോ, ബിൽഡേഴ്സ് ഇന്ത്യ അല്ലേ? ബിൽഡേഴ്സ്? ഞാൻ ചിക്കുവാ. അനൂപിലെ ഒന്ന് വിളിക്കുവോ? എന്തോ സൈറ്റിലോ? താങ്ക് യു. ഹലോ, തന്റെ മമ്മയ്ക്കും ബിൽഡേഴ്സ് ഇന്ത്യയിലാണോ പണി? ചോദിച്ചിട്ടില്ലേ തന്റെ മമ്മയ്ക്ക്?
ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല മോളെ. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ പോവാ. തനിക്കെന്നെ ഇഷ്ടമല്ലോ, എങ്ങോട്ടെങ്കിലും പിന്നെന്താ. പോവെന്ന് പറഞ്ഞില്ലേ, താൻ ഭയങ്കര ശല്യകാരിയാ. ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല.